എന്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണോ അതോ ബംഗ്ലാദേശും മതരാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാനും പോലെ ഇത് ഒരു മതരാഷ്ട്രമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ മുനമ്പം പ്രസിദ്ധത്തിന് ഉത്തരമായി അത് ഇവിടെ ശരിയേറ്റ നിയമമാണ് ഉറപ്പാക്കേണ്ടത്. അതായത് മതേതര കോടതി സെക്യുലർ കോടതിയിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുവന്ന നിയമമാണ്, ഭരണഘടനാ വിരുദ്ധമല്ലേ അത്? ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കാര്യം റെഡിയായി. അത് ശരിയാണോ നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോടതിയിൽ പോകാൻ പറ്റില്ല, അത്രയും വക്കം ബോർഡിന്റെ കോടതിയിൽ തന്നെ ചെല്ലണം, ഇര വേട്ടക്കാരുടെ അടുത്തേക്ക് എന്നതാണ് ഈ പറയുന്നത്. ഈ വക്കവാക്കി മാറ്റാനായിട്ടുള്ള കണ്ടീഷൻ എന്താ? അതിനൊരു ആധാരവും വേണ്ട, ഒരു രേഖയും വേണ്ട. ഏതെങ്കിലും ഒരു മുൻ ചക്രവർത്തിയോ മുഗൾ ചക്രവർത്തിയോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താനോ ഒക്കെ വന്ന് അതിലെ പോയെന്നോ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ അനുഗ്രഹം നമ്മുടെ ടിപ്പു കുട ആലുവയിൽ വന്നിട്ടൊക്കെ തിരിച്ചുപോയി. അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ വന്നിരുന്നു ഇപ്പൊ കുടമാളൂർ പള്ളിയും, ഞാൻ ഇവിടുത്തെ വികാരി, കുടമാ അൽഫോൻസാമ്മയുടെ ജന്മസ്ഥലം അല്ല കുടമാളൂർ പള്ളിയുടെ വികാരിച്ചാൽ ഈ കുടമാളൂർ പള്ളി അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹവും ഒക്കെ വക്കഫിന്റേതായിട്ട് മാറുമായിരുന്നില്ലേ? നമ്മളെല്ലാം ഔട്ടായില്ലേ? ഈ പുതിയ നിയമം അനുസരിച്ച് കുടിയൊഴിപ്പിക്കാനുള്ള അധികാരമാണ് കൊടുത്തിരിക്കുക 2013 നിയമം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കിയാല് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെയും റെയിൽവേയുടെയും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള വകുപ്പാണ് ഈ വക്കഫ് ബോർഡിന്റെ വകുപ്പ്. 900,000 ഏക്കർ ഭൂമിയുണ്ടെന്നാണ് പറയുക. ഇവിടെ നിന്ന് കൊള്ളയൊന്നുമില്ല. ഈ അലിയാർ കാശ്മീരൊക്കെ അത് കൊള്ള എന്നൊക്കെ പറയുന്നതിനൊക്കെ കുറ്റം പറയുന്നത് കേട്ടു. ആരും കൊള്ള എന്ന് പറഞ്ഞില്ല. ഇതിനകത്ത് മതവും ഇല്ല, മത വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. സാധാരണ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ് എടുത്തു ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിന്റെയും അവരുടെ നന്മയ്ക്കായിട്ടൊന്നും ആണ് വക്കം ബോർഡ് പ്രവർത്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. 10,000-ത്തോളം കേസിൽ അവിടെ വന്നിട്ടുണ്ട്. 10,000-20,000 കേസിൽ അങ്ങനെ ഒരുങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരായിട്ടുള്ള എങ്ങനെയോ ഏതോ ഒരു സാഹചര്യത്തിൽ വന്നുപോയ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തെ ഭേദഗതി ചെയ്യാന്നുള്ള അനിവാര്യമായ കാര്യമാണ്. അത് വക്കഫ് ബോർഡിന്റെ തല ഏറ്റെടുക്കാൻ ഒരു രേഖയും വേണ്ടെന്ന് ആലോചിച്ചു നോക്കി. ഒരു സുപ്രഭാതത്തില് നമ്മൾ താമസിക്കുന്ന സ്ഥലം അങ്ങ് ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഏറ്റെടുക്കാൻ നമുക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് ലോകത്തിൽ എവിടുത്തെ ശരീരത്തെ നിയമത്തിൽ പോലും അങ്ങനെ ഉണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വക്കഫ് ആക്ട് 1995 കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളിലൊക്കെ 1954 നെഹ്റു വക്കഫ് ബോർഡിന്റെ നിയമം കൊടുത്തപ്പോ ഇങ്ങനെയുള്ള വളരെ ക്രൂരമായ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നതിന്റെ കാരണം നമുക്ക് അറിയാം. അതായത് ബാബറി മസ്ജിദിന്റെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി അപ്പം ഈ കാർദൂരെ ഇങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തോ മറ്റേ എന്തായാലും ആയിക്കോട്ടെ, അതിന്റെ കോൺസിക്വൻസ് അതിഭയങ്കരമാണ്. അത് വാസ്തവത്തിൽ നമ്മൾ ഗൗരവമായിട്ട് ഇപ്പൊ എതിർത്തില്ലെങ്കിൽ വരാൻ പോകുന്ന കോൺസിക്വൻസ് ഭാവിയിൽ എല്ലാവരെയും അതിഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഈ കയ്യും പൊക്കി ഈ സമ്മേളന നഗരിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇരുന്നോണ്ടേ സമ്മതം മൂലിയ നമ്മൾ ജനപ്രതിനിധികളോടൊന്നും പറയണം. നിങ്ങൾ വെറുതെ കൈ കാര്യം പഠിച്ചിട്ട് വേണ്ടേ കൈ പൊക്കോ താക്കോ ഒക്കെ ചെയ്യാനായിട്ട്? എന്ത് പഠിച്ചിട്ടാണ് ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭേദഗതിയും വേണ്ടെന്ന് പറയാനുള്ള ഒരു തന്റേടെ ഉണ്ടായത്? എല്ലാരും പൊക്കി, ഞാനും പൊക്കി. അതിന്റെ കോൺസിക്വൻസ് മുനമ്പം ഞാനിപ്പോ അനുഭവിക്കുന്ന കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ തന്നെയുമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ വഖഫിന്റെ ഈ വസ്തു ഏറ്റെടുത്തതിന് ശേഷം അത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ അല്ല എന്ന് കാണിക്കണമെങ്കിൽ ആരുടെ അടുത്ത് ചെയ്യണം? മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സമിതിയിൽ ചെന്ന് അങ്ങനെ ചെന്ന് നമ്മളൊക്കെയാണ് അപേക്ഷിക്കണം? ഇതെന്തൊരു രാജ്യമാണ്, അങ്ങനെയുണ്ടോ? ഇത് അഫ്ഗാനിസ്ഥാനാണോ? ഏത് രാജ്യമാണ് ഇത്? ഇത് നമ്മുടെ രാജ്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട കാലഘട്ടമായിരുന്നു. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമത്തെ ഏത് സാഹചര്യത്തിൽ ഏത് കോൺഗ്രസ് ആര് കൊണ്ടുവന്നാലും ശരി, അത് വളരെ കടന്നു കയറ്റ തന്നെ പറയുന്നത് ഉടമസ്ഥൻ ഇപ്പം കടന്നു കയറ്റക്കാരനായിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? അതായത് ഇവിടെ ആധാരം കൈപ്പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പണം മുടക്കി വാങ്ങിച്ച് അത് അനുഭവിച്ചു വരുന്ന ഒരു ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയും. സാധാരണ പാവങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുകയും ഈ മുനമ്പത്തുള്ള പാവപ്പെട്ട ജനം എങ്ങോട്ട് ഒന്നാം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കേണ് വിഷമിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിടന്ന് വിഷമിക്കുമ്പോഴാണ് ഈ പണി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം, ഒറ്റക്കെട്ടായിട്ട് നോക്കേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. അത് വക്കഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പിടിച്ചു ഇതെന്തോ എന്തായിരിക്കും? സത്യത്തിൽ ജോഷി അച്ഛന്റെ ഡിബിയിലെ ലേഖനമൊക്കെ കണ്ടിരുന്നു ഞാൻ. വാസ്തവം പറഞ്ഞാൽ ഞാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. അച്ഛൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ട് എഴുതിയിരിക്കുന്നു, അത് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ മാധ്യമങ്ങളൊക്കെ മറിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? രാഷ്ട്രീയക്കാരുടെ മൗനം,
അതിൽ നിന്ന് വോട്ട് ബാങ്ക്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് അവർക്ക് പൂട്ടിട്ടിരിക്കുക, കാരണം അവർക്ക് പരസ്യം. അതേകാലം പത്രം, ഞാൻ പത്രത്തിന്റെ എം ഡി ആയിരുന്നു ദീപികയുടെ, പരസ്യം ഇല്ലെങ്കിൽ പത്രം എങ്ങനെ മുമ്പോട്ട് പോകും? ചാനലുകൾക്ക് ഇരട്ടത്താപ്പ്, കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ? ഇതൊക്കെ ആലോചിച്ച് നോക്കുകയും സത്യം എവിടെ കിടക്കുന്നു, നീതി എവിടെ കിടക്കുന്നു, സത്യവും നീതിയും ഇല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? പാണ്ട് കിടക്കുന്നു ദീപിക, ദീപിക ഇങ്ങനെ ജോഷിയത്തിന്റെ രണ്ട് ലേഖനം എഴുതി കൂടി തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഭയങ്കരമായ പരസ്യ നഷ്ടം ഒത്തിരി ഉണ്ടായിരുന്നു ദീപികയ്ക്ക്. കാരണം എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് ദീപികയുടെ ഞാൻ ഒന്ന് ചാർജ് വിട്ടെങ്കിലും അതിന്റെ പരസ്യത്തിന്റെ കണക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണം ഒന്നാം തീയതി ശമ്പളം കൊടുക്കണ്ടേ, പരസ്യം ഇല്ലാതെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ അവർ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ പരസ്യം കൊണ്ടാണെങ്കിൽ അതിനതീതമായിട്ട് നിന്നുകൊണ്ട് മനസാക്ഷിക്ക് അനുസൃതമായി പത്രമാധ്യമങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്നുള്ള കാര്യമെങ്കിലും ഇത് കണ്ടില്ലേ? കേരളത്തിനെ പോലെ ചില ഗ്രാമങ്ങൾ പോലും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമങ്ങൾ പോയി വഖഫിന്റേതായിട്ട്, ഈ പഞ്ചാബിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെ, അവിടെ ഏറ്റവും എതിർക്കുന്ന മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു മതത്തിന്റെ മതാംഗങ്ങളുടെ ഇടപാടൊന്നുമല്ല, ഇത് പൊതു ഭയങ്കരമായ പ്രശ്നമാണ്. പക്ഷെ മതമല്ല ഇവിടെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ലുധിയാനയിലെ മുസ്ലിങ്ങൾ തന്നെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഉത്തരേന്ത്യയിൽ ഭൂരിഭാഗം, നമുക്കറിയാമല്ലോ, മുസ്ലിം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലം അവരുടെ കൈകളിൽ ഇതാ വസ്തുക്കളിലെ ഇതൊക്കെ. അവരാരെങ്കിലും ഇങ്ങനെ സൂചിപ്പിക്കുന്നോ പറയുന്നോ വല്ല പത്രത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കണ്ടാൽ മതി, അത്രയും വഖഫ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കും. ആരാത് അറിയുന്നത്? ഈ വസ്തുവോട് ബന്ധപ്പെട്ട ആൾ ഏതെങ്കിലും കാര്യത്തിന് റവന്യൂ വകുപ്പ് ചെല്ലുമ്പോൾ അറിയുന്നത് തനിക്ക് അങ്ങനെ ഒരു വസ്തു ഇല്ല എന്ന് പറയും. ബോധം കേട്ട് നിലത്തുമില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സുൽത്താൻ എന്ന് പറഞ്ഞാൽ മതി, സത്യം പറഞ്ഞ എന്തൊരു ഭാഗ്യമാണ്. അതായത് പറയുന്ന ടിപ്പു ആൽവേ വന്നേക്ക് പോയി, തിരിച്ച് ഇതേക്കാലം വന്നായിരുന്നെങ്കിൽ അങ്ങനെ ഇവിടെ കുടികെട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചു പറഞ്ഞത് പോയില്ലേ? നമ്മുടെതെല്ലാം പോയില്ലേ? അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ചരിത്ര ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും സൂചന ഉണ്ടായാൽ മതി വഖഫ് ഏറ്റെടുക്കാൻ. അല്ല, വഖഫ് ഏറ്റെടുക്കാണ്ട് ആധാരമൊന്നുമില്ല. അതുകൊണ്ട് ഈ നിയമത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ കുരുക്കുകള് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ഈ ഒന്നാമത് ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്താം. ഇവര് ചുമ്മാ വോട്ട് ബാങ്കി നോക്കിക്കൊണ്ട് അവിടെ ഇത്രയും വോട്ട് ഇവരവര് എല്ലാവരും വന്ന മുസ്ലിങ്ങൾ വന്നതിന് അനുകൂലമൊന്നുമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന എതിർത്ത മുസ്ലിങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ആ ബില്ലിനെ എതിർത്ത എത്രയോ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവർണർ തന്നെ അതിനെ എതിർത്തിരുന്നു, പുള്ളി മന്ത്രിസഭയിൽ ഉണ്ടായ കാലഘട്ടങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഇനി ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് പറയാം, ഇത് ഞങ്ങൾ 300 വർഷം ഭരിച്ച സ്ഥലമാണ്, ഇതിന് കുറെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് അവകാശപ്പെടാൻ വല്ലതും സമ്മതിച്ചു കൊടുക്കും. ബ്രിട്ടീഷുകാരും ഭരിച്ചതല്ലേ, ഇപ്പൊ ഞങ്ങൾക്ക് അവകാശപ്പെടാന്ന് പറഞ്ഞാൽ ആരെ സമ്മതിച്ചു കൊടുക്കും? ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് എന്താണ് ഈ പരസ്യമായി പറഞ്ഞ ഒരു ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇനിയിപ്പോ അത് വളരെ പരസ്യമായിട്ടുണ്ട്, ഇപ്പൊ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഒറ്റ കാര്യത്തിൽ ജോഷിയച്ഛനൊക്കെയാണ് നിന്റെ പയനീഴ്സ് ഞാൻ വിചാരിക്കുകയാണ്, ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുപോലെയുള്ള ക്ലബ് ഹൗസുകളുടെ ആശയാവിഷ്കാരം നടത്തി ബോധവൽക്കരണം നടത്തിയിട്ട് ജനത്തെ ഒന്നിച്ചു നിർത്താനായിട്ട് ജനം അനുഭവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ഈ കാണുന്ന കേസിൽ പതറിപ്പോയെങ്കിൽ നമുക്ക് തീർന്നു കേട്ടോ, നമ്മുടെ ഭാവി പോയി. അതുകൊണ്ട് ഇത് വളരെ അർജൻസിയാണ് ആളുകൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഭേദഗതി തന്നെ വരുത്തണം, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം, ജനങ്ങൾക്കുള്ള ഭീഷണി എടുത്തു കളയാൻ കഴിയണം. അത് നമുക്ക് അത്യാവശ്യമായുള്ള ഭീഷണി, ജനത്തിന്റെ മുമ്പ് ഭയങ്കര ഭീഷണിയാണ് നിൽക്കുന്നത്, അതെടുത്ത് കളയാനായിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത് വീണ്ടും വീണ്ടും പറയുകയാണ്, അത്യ നേരം ഞാൻ എടുക്കുന്നൊന്നുമില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന സാധാരണഗതികളുടെ അറിവനുസരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയം. വകുപ്പും ചട്ടവും ഒക്കെ നമ്മുടെ യോജിച്ച് നമ്മളെ പഠിപ്പിച്ചു, വകുപ്പും ചട്ടവും ഒക്കെ പഠിപ്പിച്ചു, പക്ഷെ ഇനി വേണ്ടതല്ല ആക്ട് ചെയ്യാനായിട്ട്. ഒറ്റക്കെട്ടായിട്ടുകൊണ്ട് ജനപ്രതികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പേര്, ഇത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് നമ്മൾ പറയുന്ന കാര്യമൊന്നുമില്ല. ബി ജെ പി പറയുന്ന രീതിയിൽ വകുപ്പ് മാറ്റണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയേണ്ട ഈ വകുപ്പ് മാറ്റം എന്ന് പറയുന്നത് സാധാരണക്കാരനുണ്ടാകുന്ന ഭീഷണി, അവന്റെ അസ്തിത്വത്തിലുള്ള ഭീഷണി, അതിന്റെ വകുപ്പെടുത്ത് മാറ്റണം അനിവാര്യമായ കാര്യം, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ട് 10 പേരോട് പറയാനുള്ള തീരുമാനമെടുക്കാം. ഇതായാലും വളരെ ശരീഅത്ത് നിയമമാണ് ഇത്. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ രാജ്യം ശരീഅത്തിന്റെ കീഴിൽ പോയില്ലേ? ഇത് ശരീഅത്ത് നിയമം തന്നെയാണ്, പിന്നെ ആർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മളത് ജനാധിപത്യ രാജ്യത്തിലാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ട്, തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ പ്രതിനിധികൾ നമ്മൾ പറയുന്ന കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അവർ നടപ്പാക്കാനും ബാധ്യസ്ഥരാണ്, എക്സിക്യൂട്ടീവിന് ചുമതലയുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഈ ബില്ലിൽ വന്നിരിക്കുന്ന ഈ വകുപ്പുകൾക്ക് മാറ്റം വരുത്താൻ ദൃഢപ്രതിജ്ഞയെടുക്കാനായിട്ട് പ്രതിനിധികളെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ നിർത്തുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.